നമസ്കാരം. റാപ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം. അക്ഷരാർത്ഥത്തിൽ ബംഗളൂരുവിലെ ജി ടി എ എറിഞ്ഞിട്ടിരിക്കുകയാണ് ആർ സി ബി. ആദ്യം ബാറ്റ് ചെയ്ത ജി ടി 20 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്തില്ല. 20-ാമത്തെ ഓവറിലെ ആദ്യ 3 പന്തുകളിലും വിക്കറ്റ്. അങ്ങനെ 147 റൺസിന് അവർ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ടോസ് ലഭിച്ച് ബോൾ ചെയ്യാൻ വേണ്ടി എടുത്ത ഫാഫ് ഡു പ്ലസിയുടെ തീരുമാനം കറക്റ്റ് ആവുകയായിരുന്നു. ഏതായാലും ചിന്നസ്വാമിയിലെ പിച്ചില് ഇതൊരു വലിയ സ്കോറല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആർ സി ബിയുടെ മറുപടി എന്താകും എന്നുള്ളത് എല്ലാവരും ഒറ്റ നോക്കുകയാണ്. തുടക്കം മുതൽ പിഴക്കുന്ന ടൈറ്റൻസിനെയാണ് നമ്മൾ കണ്ടത്. വൃദ്ധിമാൻ സാഹയും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 1 റണ് മാത്രം എടുത്ത് നിൽക്കവേ വൃദ്ധിമാൻ സാഹ പുറത്താകുന്നു. അദ്ദേഹം 7 പന്തുകൾ നേരിട്ട് 1 റൺസാണ് എടുത്തത്. ഗില്ലാവട്ടെ 7 പന്തുകളിൽ നിന്ന് 2 റൺസാണ് എടുത്തത്. രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് മുഹമ്മദ് സിറാജ് ആയിരുന്നു. പിന്നീട് സായ് സുദർശൻ അദ്ദേഹത്തെ ക്യാമറൻ ഗ്രീൻ പറഞ്ഞു വിടുന്നു. വിരാട് കോഹ്ലിയാണ് ക്യാച്ച് എടുക്കുന്നത്. 14 പന്തുകളിൽ നിന്ന് 6 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഷാരൂഖ് ഖാനും ഡേവിഡ് മില്ലറും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ആ വിക്കറ്റും വീഴുന്നു. ഡേവിഡ് മില്ലർ പുറത്തു പോകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് 80 റൺസാണ്. 20 പന്തുകളിൽ നിന്ന് 30 റൺസ് എടുത്ത അദ്ദേഹത്തെ കരൺ ശർമ്മയാണ് പുറത്താക്കിയത്. തൊട്ടു പിന്നാലെ ഷാരൂഖ് ഖാൻ റണ്ണൌട്ട് ആവുന്നു. വിരാട് കോഹ്ലിയുടെ ഒരു റണ്ണൌട്ട്, അതിമനോഹരമായിട്ടുള്ള ശ്രമമായിരുന്നു അത്. 24 പന്തുകളിൽ നിന്ന് 37 റൺസാണ് ഷാരൂഖ് ഖാൻ എടുത്തത്. 5 ഫോറുകളും 1 സിക്സറുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. രാഹുൽ തെവാറ്റിയ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം റാഷിദ് ഖാനും ചേർത്തു. പക്ഷെ 14 പന്തുകളിൽ നിന്ന് 18 റൺസ് എടുത്ത റാഷിദ് ഖാനെ യാഷ് ദയാല് ബൗൾഡ് ആക്കുകയായിരുന്നു. തുടർന്ന് ഇമ്പാക്ട് പ്ലെയറായിട്ട് വിജയ് ശങ്കറിനെ കളിക്കളത്തിലേക്ക് വിട്ടു. മറുഭാഗത്ത് രാഹുൽ തെവാറ്റിയ യാഷ് ദയാലിന്റെ പന്തിൽ പുറത്താകുന്നു. 21 പന്തുകളിൽ നിന്ന് അദ്ദേഹം 35 റൺസാണ് എടുത്തിരുന്നത്. കളിയുടെ അവസാനം 20-ാമത്തെ ഓവറില് 3 വിക്കറ്റുകൾ ആദ്യ 3 പന്തുകളിൽ വീഴുന്നു. അതിലൊന്ന് റണ്ണൌട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഹാട്രിക് ആകേണ്ടതാണ്, പക്ഷെ 1 റണ്ണൌട്ട് ആയിപ്പോയി. അങ്ങനെ വിജയ് ശങ്കർ 7 പന്തുകളിൽ നിന്ന് 10 റൺസ്, മനോജ് സുത്താർ 2 പന്തുകളിൽ നിന്ന് 1 റൺസ്, മോഹിത് ശർമ്മ റണ്ണൌട്ടായി പോവുകയും ചെയ്തു. 147 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു ജി ടി. ഏതായാലും സിറാജും ദയാലും അതുപോലെ വിജയകുമാറും വൈശാഖും ഒക്കെ 2 വീതം വിക്കറ്റുകൾ ആർ സി ബിക്ക് വേണ്ടി നേടുകയും ചെയ്തു. ആർ സി ബി മറുപടി ബാറ്റിംഗ് ഏത് രൂപത്തിലായിരിക്കും കാത്തിരിക്കും. വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി ആഫ്റ്റർ